ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റുമായി നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തി ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് കെയർ ഗിവിംഗ് സെക്ടറിലേക്ക് ജോലിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബൈലാറ്റർ എഗ്രിമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ പ്രോജക്ടിന്റെ ഭാഗമായി ഒരാൾ ഇവിടെ വന്ന് മുങ്ങി ആ ആളെ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റിവിട്ടു. ഇതൊരു വാർത്തയായി. ഇങ്ങനെ ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിഞ്ഞത്. ഒരുപാട് പേര് ഇവിടെ വന്ന് മുങ്ങി നിൽക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അഭയാർത്ഥി വിസ കിട്ടാത്തവരുണ്ട്. ഈ അഭയാർത്ഥി വിസ കൗണ്ടറിൽ പോയി ഭാഷയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. പോകെ പോകെ ഞാൻ ഈ ട്രാൻസ്ലേഷൻ പരിപാടി നിർത്തി. കാരണം എന്റെ മനസാക്ഷിക്ക് എനിക്ക് അത് അനുവദിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് നിർത്തിയതാണ്. നമസ്കാരം, ഞാൻ ഷൈനി ബാബു, ഇസ്രായേലിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്ടിന്റെ ഭാഗമായി കൃഷി പഠിക്കാനായിട്ട് നാട്ടിൽ നിന്നെത്തിയ സംഘത്തിൽ നിന്നും ഒരാൾ ഇവിടെ മുങ്ങുകയും അതിന്റെ പേരിൽ ഒരു വലിയ വാർത്ത തരംഗമുണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ ആണല്ലോ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ കുറേയേറെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ പ്രശ്നങ്ങളെ ഇവിടെ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയിലും കൃഷി പഠിക്കാനായിട്ട് വന്ന ഈ സംഘത്തെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലുമൊക്കെ നേരിട്ട് അറിയാവുന്നതും ഇതിനു മുമ്പ് തൊട്ടേ അറിയാവുന്നതുമായ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇസ്രായേലിലേക്ക് എങ്ങനെ ഈസിയായി വരാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെയൊക്കെ കൂടെ വന്ന് എത്ര ഈസിയായിട്ട് ഇവിടെ മുങ്ങാമെന്നോ ഒന്നുമുള്ള ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നാരും കരുതരുത്. അങ്ങനെ കരുതി ഈ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുള്ളവർ ഇവിടുന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക. ഇനി അതല്ല, വരരുത് എന്ന് പറയാനുമല്ല, എന്നാൽ വന്നാൽ എന്താണ് അവസ്ഥ, വരുന്നവരുടെ അവസ്ഥ എന്താണ്, ഈ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ ആരംഭിക്കുന്നു. നിയമപരമായി ഒരു ഏജൻസി മുഖേന റിക്രൂട്ട്മെന്റ് നടത്തി പരീക്ഷയൊക്കെ എഴുതി ഇന്റർവ്യൂ ഒക്കെ പാസ്സായി അതിനുള്ള സർവീസ് ചാർജൊക്കെ കൊടുത്ത് നിയമപരമായി ഇസ്രായേലിലേക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു തസ്തിക എന്ന് പറയുന്നത് കെയർ ഗീവിംഗ് ജോബാണ്. അതായത് ഇസ്രായേലിലെ പ്രായമായ മാതാപിതാക്കളെയും അങ്ങനെയൊക്കെയുള്ള സഹായം വേണ്ട ഇസ്രായേൽ പൗരന്മാരെ ശുശ്രൂഷിക്കുന്നതിനുള്ള വീടുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലും ശുശ്രൂഷിക്കുന്നതിനുള്ള വിസയാണ് കെയർ ഗീവിംഗ് സെക്ടറിലുള്ള വിസ. ഇതാണ് നിയമപരമായി ഇവിടേക്ക് വരാൻ പറ്റുന്ന ഒരു വിസ. അതല്ലാതെ നാട്ടിൽ നിന്നും ഓരോ കമ്പനികളൊക്കെ അവരുടെ പ്രോജക്ടിന്റെ ഭാഗമായൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, നോർമലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന വിസയെ കുറിച്ചാണ്. അതല്ലാതെ ഇവിടെ ഇസ്രായേലിലേക്ക് വരാനായിട്ട് എല്ലാവരും നോക്കുന്നത്, ഇസ്രായേൽ ഒരു വിശുദ്ധ നാടാണ്. ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളവും ജൂതമതത്തെ സംബന്ധിച്ചിടത്തോളവും ഈ മൂന്ന് മതത്തിനും വിശുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് ക്രിസ്തീയ മതത്തിന് വിശുദ്ധ നാടാണ് ഇസ്രായേൽ. അപ്പൊ വിശുദ്ധ നാട് സന്ദർശനം എന്ന ഒരു മറവില് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ കൂടെ വരികയും ഇവിടെ വന്നതിന് ശേഷം വരുന്ന ഏജൻസികളുടെ ഒത്താശയോടുകൂടിയോ അല്ലാതെയോ ഇവിടെ മുങ്ങി നിൽക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത് ഇന്നും ഇന്നലെയോ ഒന്നും തുടങ്ങിയ കാര്യമല്ല. 2010 ഞാനിവിടെ വന്നതിന് ശേഷം 2012 തൊട്ട് ഏകദേശം ഞാൻ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുപോലെ ഗ്രൂപ്പുകളുടെ കൂടെ ഇവിടെ വന്ന് ഇവിടെ മുങ്ങി നിന്ന് ജോലി ചെയ്യുന്നവരെ കുറിച്ച്. ഇനി എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ആരാണ് ഒരു അഭയാർത്ഥി? സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരാൾ
മറ്റൊരു രാജ്യത്തിലേക്ക് അഭയം തേടി പോകുമ്പോഴാണ് ഒരാൾ അഭയാർത്ഥിയാവുന്നത്. അത് പല കാരണങ്ങളാൽ സംഭവിക്കാം. ഒരു രാജ്യത്ത് മതലഹളയോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയ ലഹളകളോ ദാരിദ്ര്യമോ പട്ടിണിയോ ഭൂകമ്പം മൂലം രാജ്യം നശിച്ചു പോകുന്ന അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് ആൾക്കാര് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകുന്നത്. നമുക്കറിയാം, സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ദിവസേന ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഓരോ രാജ്യങ്ങളും വലയുമ്പോൾ ആ നാട്ടിലെ പൗരന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി ചെല്ലുമ്പോൾ അവർക്ക് അഭയം കൊടുക്കാം എന്നുള്ള കരാറിൽ ഐക്യരാഷ്ട്ര സംഘടനയായ UNA ഒപ്പുവച്ചിരിക്കുന്ന പല രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് നമ്മൾ മേൽപ്പറഞ്ഞ കാരണങ്ങൾ, മതലഹളയാവട്ടെ, രാഷ്ട്രീയ ലഹളയാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, പട്ടിണിയാവട്ടെ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ സ്വന്തം രാജ്യത്ത് താമസിക്കാൻ പറ്റാതെ വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി ചെന്നിട്ട് ആ രാജ്യത്ത് എന്നെ ഒരു അഭയാർത്ഥിയായി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുമ്പോഴാണ് ഒരാൾ അഭയാർത്ഥിയാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കാമെന്ന് UNA കരാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന പൗരന്മാരെ തള്ളിക്കളയാൻ ഇസ്രായേൽ ഗവൺമെന്റിന് പറ്റില്ല. കാരണം അവരതിന് കരാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പല രാജ്യങ്ങളും ഉണ്ട്, ഇസ്രായേൽ മാത്രമല്ല, ഇറ്റലി, അമേരിക്ക, യൂറോപ്പിലുള്ള പല കൺട്രികൾ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ ഇതുപോലെ അഭയാർത്ഥികളായി സ്വീകരിക്കാറുമുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേൽ ചർച്ചാ വിഷയമാകുന്നു? അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഇസ്രായേൽ ഒരു വിശുദ്ധ നാടായതുകൊണ്ട് വിശുദ്ധ നാട് സന്ദർശനത്തിന്റെ മറവിൽ പൈസ മുടക്കാതെയും പൈസ മുടക്കിയും ആ ഗ്രൂപ്പുകളുടെ കൂടെ വന്ന് ഇവിടെ ആൾക്കാർ മുങ്ങുന്നു. അതിനുശേഷം ആ തീർത്ഥാടന ഗ്രൂപ്പ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ അഭയാർത്ഥി വിസ കൊടുക്കുന്ന കൗണ്ടറിൽ ചെന്നിട്ട് എനിക്ക് എന്റെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ആ ആള് ഇവിടെ ഒരു അഭയാർത്ഥിയായി അഭയം തേടുന്നു. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന വിസയ്ക്ക് പറയുന്നതാണ് ബ്ലൂ വിസ എന്നിവിടെ പറയും ഇസ്രായേലില്. അത് 3 മാസത്തേക്കാണ് കൊടുക്കുന്നത്. തുടക്കത്തിൽ ചിലപ്പോൾ അത് റെസ്ട്രിക്ഷൻസോട് കൂടി, അതായത് വർക്ക് ചെയ്യാൻ പാടില്ല, തൽക്കാലം ഇവിടെ താമസിക്കുക, വർക്ക് ചെയ്യാൻ പാടില്ല എന്ന റെസ്ട്രിക്ഷനോടുകൂടി അവർക്ക് ആദ്യം കൊടുക്കും. പിന്നീട് പോകെ പോകെ ഓരോ 3 മാസം കൂടുമ്പോഴും അത് പുതുക്കി കിട്ടുന്നതനുസരിച്ച് അവർക്ക് സൂപ്പർ മാർക്കറ്റുകളിലോ എയർപോർട്ടിലെ ക്ലീനിങ്ങുകള്, വീടുകളിലെ ക്ലീനിങ് ജോബുകള്, അങ്ങനെയൊക്കെ ജോലി ചെയ്ത് ഇവിടെ നിൽക്കാം. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് നാട്ടിലേക്ക് പോവാൻ പറ്റില്ല. കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ബോധിപ്പിച്ചിട്ടാണല്ലോ ഈ അഭയാർത്ഥി വിസ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ നിൽക്കുകയും കുറെ വർഷങ്ങൾ നാട്ടിൽ പോവാതെ, സ്വന്തം കുടുംബത്തെ കാണാതെ, കുഞ്ഞുങ്ങളെ കാണാതെ, ബന്ധുക്കളെ കാണാതെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ച് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചതിന് ശേഷം കുറെയേറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് ഒരു ഔട്ട് പാസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്യുമെന്റ് കരസ്ഥമാക്കി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരിൽ പലരും നാട്ടിൽ കുടുംബമുള്ളവരാണ്, ജീവിത പങ്കാളികളുള്ളവരാണ്, മക്കളുള്ളവരാണ്, മാതാപിതാക്കളുള്ളവരാണ്, സഹോദരങ്ങളുള്ളവരാണ്. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു കാലയളവിൽ സംഭവിച്ചാൽ അവരെ ഒന്ന് അവസാനമായിട്ട് കാണാൻ പോലും ഇങ്ങനെയുള്ളവർക്ക് സാധാരണ പറ്റാറില്ല. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നിന്ന് പോകണം, പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. അതായത് എത്ര നാൾ ഇവിടെ അഭയാർത്ഥിയായി നിൽക്കുന്നോ അത്രയും നാൾ ഇവിടെ നിൽക്കാം, അഭയം തേടി ഇവിടെ നിൽക്കാം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നാട് കാണാനോ നാട്ടിലുള്ളവരെ കാണാനോ സ്വന്തം കുടുംബത്തെ കാണാനോ സാധിക്കില്ല. ഇനി 2 രീതിയിലാണ് ഇങ്ങനെയുള്ളവർ ഇസ്രായേലിൽ മുങ്ങുന്നത്. തീർത്ഥാടനത്തിനായി വരുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ വരുമ്പോൾ അത് ഏത് ഏജൻസിയാണോ കൈകാര്യം ചെയ്യുന്നത്, ആ ഏജൻസിയുടെ അറിവോടുകൂടി അവർ ആവശ്യപ്പെടുന്ന തുച്ഛമായ ഒരു കമ്മീഷൻ കൊടുത്ത് അവരുടെ അനുവാദത്തോടുകൂടി ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ മുങ്ങുന്നവരുണ്ട്. ഇനി 2-ാമതൊരു കൂട്ടരുണ്ട്. ഈ ഒരു കാര്യമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. മാനമര്യാദയായിട്ട് വൃത്തിയായിട്ട് എന്താ പറയുക, ഇവിടേക്ക് തീർത്ഥാടകരെ കൊണ്ടുവരുന്ന നല്ല ചില ഏജൻസികളുടെ കൂടെ വന്നിട്ട് അവരെ സമർത്ഥമായിട്ട് പറ്റിച്ചിട്ട് അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് പാസ്പോർട്ട് പോലും ഇല്ലാതെ ഇവിടെ ചാടുന്നവരുണ്ട്. അങ്ങനെ ചാടുന്നവരും അല്ലാതെ ചാടുന്നവരും എല്ലാവരും ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സഹായത്തോടു കൂടിയാണ് ചാടുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഏജൻസികളുടെ അറിവോടെ അല്ലാതെ നിങ്ങൾ അങ്ങനെ മുങ്ങുമ്പോൾ
വൃത്തിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഒരു തീർത്ഥാടന ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഈ ഇറങ്ങി എത്ര പേര് ചാടുന്നോ അത്രയും പേരുടെ പേരിൽ ഫൈൻ അടയ്ക്കാനും ഇരട്ടി തുക ഫൈൻ അടയ്ക്കാനും കൂടി അവർ ബാധ്യസ്ഥരാണ്. അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും അടുത്തായിട്ട് ഈ ഗവൺമെന്റിന്റെ ഗ്രൂപ്പിന്റെ കൂടെ വന്ന ആള് മുങ്ങിയപ്പോ ഒരു വാർത്ത നമ്മൾ കണ്ടു. ഫാദർ ജോഷുവ ആ അച്ഛൻ ഒരുപാട് വേദനയോടുകൂടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. ആ അച്ഛൻ ഏത് ഏജൻസിയുടെ കൂടെയാണോ ആ വർക്ക് ചെയ്തത് ആ ഏജൻസി എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ആൾക്കാർ ഇവിടെ മുങ്ങുന്നത്. ഇനി എന്തുകൊണ്ട് ആൾക്കാർ ഇവിടെ മുങ്ങുന്നു? ഇസ്രായേലിലേക്ക് നിയമപരമായി ഒരു കെയർ ഗീവറിന് ഇന്ന് വരണമെങ്കിൽ, ഇന്നിപ്പോ 2023 മാർച്ച് 2 ഞാനിപ്പോ സംസാരിക്കുന്നത്, ഈ സമയത്ത് നിയമപരമായി ഒരാൾക്ക് ഒരു കെയർ ഗീവറായി ഇവിടേക്ക് വരണമെങ്കിൽ പുരുഷന്മാർക്ക് 21 മുതൽ 25 ലക്ഷം വരെയും സ്ത്രീകൾക്ക് 16 ലക്ഷം മുതൽ 18 ലക്ഷം വരെ ആകുന്നുണ്ട് എന്ന് പറയുന്നു. ഇത്രയും ഭീമമായ ഒരു തുകയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇങ്ങനെ വന്ന് ഇവിടെ മുങ്ങുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് മുങ്ങി നിൽക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അഭയാർത്ഥി വിസ കിട്ടാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്, കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പൊ റീസെന്റ്ലി കിട്ടാതെയുള്ളവരുണ്ട്. ഇവരൊക്കെ ഇവിടെ ഒളിച്ചും പാത്തുമാണ് ജോലി ചെയ്യുന്നത്. നിയമപരമായി ഇവിടെ അഭയാർത്ഥി വിസ പുതുക്കി പുതുക്കി കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. ഒരു അഭയാർത്ഥിക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇവിടെ കൊടുക്കാമോ അതെല്ലാം ഇസ്രായേൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതേസമയം അഭയാർത്ഥി വിസ കിട്ടിക്കൊണ്ടിരുന്നിട്ട് അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ വീണ്ടും പൈസ കൊടുത്ത് വക്കീലിനെയൊക്കെ വെച്ച് വാദിച്ച് ഇരട്ടി പൈസ കൊടുത്ത് വാദിച്ച് എന്നിട്ടും റിജക്റ്റ് ആവുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന യു എൻ വിസ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അഭയാർത്ഥി വിസയ്ക്ക് യു എൻ വിസ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുണ്ട് യു എന്നിൽ കരാറ് ചെയ്തിരിക്കുന്ന ഒരു വിസയാണ് ഈ അഭയാർത്ഥി വിസ എന്ന് പറയുന്നത്. അപ്പൊ UN വിസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. UN വിസക്കാർക്ക് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാല് 2013-14-15 കാലഘട്ടങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തില് ഞാൻ ഹീബ്രു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് ഈ അഭയാർത്ഥി വിസ കൗണ്ടറിൽ പോയി ഭാഷയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവര് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് ഹീബ്രുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമാണ്. പക്ഷേ അവിടെ ചെന്ന് പറയുന്ന കാരണങ്ങള് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ലഹളയാണ്, നമ്മുടെ നാട്ടിലെ മതലഹളയാണ്, ഹിന്ദുക്കള് പശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് പശു ഫാം നടത്താൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങള് ആണ് അവിടെ ചെന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്നവര് തീർച്ചയായിട്ടും കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഏതോ ഒരു കോർണറിൽ നിന്ന് വന്നിരിക്കുന്ന ആള് പറയുന്ന കാരണം ആ ഒരു സ്ഥലത്ത് ഇതുള്ളതാണോ എന്ന് അവരൊരിക്കലും അന്വേഷിക്കാറില്ല. അവർക്കത് കേൾക്കുമ്പോൾ വിശ്വസനീയമായി തോന്നുന്നു, അവർ വിസ അടിച്ചു കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പോകെ പോകെ ഞാൻ ഈ ട്രാൻസ്ലേഷൻ പരിപാടി നിർത്തി. കാരണം എന്റെ മനസാക്ഷിക്ക് എനിക്കത് അനുവദിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. അപ്പൊ ഇത് പേഴ്സണലായിട്ട് നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതൊരു കാര്യം. ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ പ്രോജക്ടിന്റെ ഭാഗമായി ഒരാൾ ഇവിടെ വന്ന് മുങ്ങി ആ ആളെ ഇവിടുന്ന് പിടിച്ച് കയറ്റിവിട്ടു, ഇതൊരു വാർത്തയായി. ഇങ്ങനെ ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിഞ്ഞത്. വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ആരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിലും ആരും അത് വാർത്തയാക്കിയില്ല, ആരും അത് ചർച്ച ചെയ്യാനും തയ്യാറായില്ല. ഇതാണ് ഇതിന്റെ സത്യം. എന്നാൽ ഇതിന്റെ മറവില് ഒരുപാട് ഏജൻസികൾ, പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ ഇതുപോലെ ഇവിടെ ഇറക്കി തരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കമ്മീഷൻ വാങ്ങി ആൾക്കാരെ നാട്ടിൽ വല വീശുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് മുങ്ങി നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഏജൻസികൾ പറയുന്നത് ഇപ്പം ബിജു എന്ന് പറയുന്ന ഒരാളെ ഇവിടുന്ന് കയറ്റിവിട്ടത് അല്ലെങ്കിൽ കയറിപ്പോയത് ഗവൺമെന്റിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ്, അല്ലാതെ വന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നിങ്ങളെ നിസ്സാരമായിട്ട് കബളിപ്പിക്കാൻ ഏജൻസികൾക്ക് പറ്റും. ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് പേരങ്ങനെ കബളിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഒരു ഏജൻസിയുടെയും
കീഴിൽ പോയിട്ട് പൈസ കൊടുത്ത് കബളിപ്പിക്കപ്പെടരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും ഞാൻ പറയാൻ തുടങ്ങിയതല്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ 2019 തുടങ്ങിയതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സമയമുള്ളവർ അതൊന്ന് കേട്ട് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഇത്രയും ഭീമമായ തുകയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മലയാളികൾ നിവർത്തികേടുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നു? അത് വേറൊന്നുമല്ല, ഏജൻസികളുടെ അടുക്കൽ ചെന്നാൽ നിയമപരമായി ഇങ്ങോട്ടേക്ക് വരാൻ പോകുമ്പോൾ 25 ലക്ഷം, 15 ലക്ഷം, 16 ലക്ഷം, 17 ലക്ഷം ഒക്കെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇതിനൊരു മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്, ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റുമായി നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തി ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് കെയർ ഗിവിംഗ് സെക്ടറിലേക്ക് ജോലിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, വർഷങ്ങളായി. പക്ഷെ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ഈ വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത്. ഇതേ കാര്യം പറഞ്ഞ് പല മീഡിയകളെയും ഞാൻ സമീപിച്ചു. ഒരു മീഡിയ പോലും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈ ഒരു വിഷയം ഇപ്പൊ ഈ ബിജു കുര്യൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ചാടിയപ്പോ ഒരുപാട് മീഡിയകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായി. പലരോടും ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആരും അതിന് തയ്യാറല്ല. എന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, കേരള ഗവൺമെന്റ് മാത്രം ഇതിന് തയ്യാറായാൽ, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് മാത്രം ശ്രമിച്ചാൽ ഇത് സാധിക്കുമോ എന്ന്. അല്ല, കാരണം ഇന്ത്യ ഗവൺമെന്റ് ആണ് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്. ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇങ്ങോട്ടേക്ക് ആളുകൾ ജോലിക്ക് വരുന്നത്, ശരിയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കെയർ ഗിവറായിട്ട്, അല്ലെങ്കിൽ കെയർ ഗിവിംഗ് സെക്ടറിലേക്ക് ജോലിക്കായിട്ട് ആളുകൾ വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന് ആദ്യമേ ഇതിനൊരു ചെറുവിരൽ അനക്കാൻ പറ്റുന്നില്ല? നമ്മൾ തന്നെ ഇതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവാ, നമ്മുടെ ഗവൺമെന്റ് ഇതിനൊന്ന് മുന്നോട്ട് വാ. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഇസ്രായേലിലെ മലയാളികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു, ചർച്ചയ്ക്ക് വെക്കുന്നു, ആരും ഇതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇസ്രായേൽ ഗവൺമെന്റുമായി ഈ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റിന് സൈൻ ചെയ്യുന്നില്ല? അങ്ങനെ സൈൻ ചെയ്താൽ ഒരു പൈസ പോലും മുടക്കാതെ, അല്ലെങ്കിൽ തുച്ഛമായ പൈസ മുടക്കി ഒരുപാട് ആൾക്കാർക്ക് ഇസ്രായേലിലേക്ക് വരാനും മോശമല്ലാത്ത നല്ല ഒരു ശമ്പളം ഇസ്രായേലിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനോട് ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറുവരലെങ്കിലും അനക്കാൻ നമ്മുടെ കേരള സംസ്ഥാനത്തിന് പറ്റിയാൽ, കേരള സർക്കാരിന് പറ്റിയാൽ, അതായിരിക്കും നമ്മുടെ മലയാളികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകാരം. എന്റെ ഈ വീഡിയോ കാണുന്നവര്, നിങ്ങൾ പ്രേക്ഷകര് എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങളുടെ അറിവിലുള്ള പൊളിറ്റീഷ്യൻസിന്റെ അടുത്തേക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരുടെ അടുത്തേക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് കേട്ടോ. ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റുമായി ഡയറക്റ്റ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ബൈലാറ്ററൽ എഗ്രിമെന്റിന് വേണ്ടി, ഒരൊപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ വർഷവും ഡിസംബറിൽ ഇതിനൊരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിച്ച് കുറെ വർഷങ്ങളായി ഈ പട്ടിയുടെ മുന്നിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഞങ്ങൾ എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോഴത്തേക്കും കാത്തു കാത്തിരിക്കുകയാണ്. എന്നാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെന്റ് ഒന്ന് സൈൻ ആവുന്നതെന്ന്? ഒരുപാട് നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, എല്ലാ വർഷവും ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ചകളുടെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷെ തീരുമാനമൊന്നും ആകുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ബയലാറ്ററൽ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യിപ്പിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു എന്തെങ്കിലും ഒരു പ്രേരണയെങ്കിലും കൊടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞാൽ, അതായിരിക്കും നമ്മുടെ മലയാളികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. ഇനി ആരും കബളിപ്പിക്കപ്പെടരുതേ എന്നുള്ള ആഗ്രഹത്തോടും ആശംസയോടും കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ്, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻസ്, നിയമങ്ങൾ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ കൃത്യമായി വീഡിയോസ് ഇടാറുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊരു അപേക്ഷയാണ്. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.